ഇതൊരു ഒരു കുറച്ചൊരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു 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 ജോലിയാണ് ആക്ടിംഗ് എന്ന് പറയുന്നത്. നമുക്ക് പലപ്പോഴും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ നമ്മൾ പലപ്പോഴും പ്രവർത്തിക്കും. അപ്പോൾ ഇത് ശരിക്കും ഒരു അദൃശ്യനാകുക എന്നൊക്കെ പറയുന്ന ഒരു കോൺസെപ്റ്റാണ്. നമ്മളൊരു കഥാപാത്രത്തിലേക്ക് പോയിട്ട് നമ്മൾ ഇല്ലാതാകുക, എന്നിട്ട് വേറൊരാളായി മാറുക എന്ന് പറയുന്ന ഒരു ഈ മെഡിറ്റേഷൻ എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ പിൽക്കാലത്താണ് നമുക്ക് മനസ്സിലാകുന്നത്. നമ്മൾ ആദ്യമായിട്ടൊരു സിനിമയിൽ അഭിനയിക്കുന്നു, അത് കഴിഞ്ഞ് അടുത്തൊരു സിനിമയിൽ പോകുന്നു. പിന്നെ ഇപ്പൊ അദ്ദേഹം പറഞ്ഞതുപോലെ നമുക്ക് ഒരു വിഷൻ എന്ന് പറയുന്നത് അറിഞ്ഞോ അറിയാതെ സംഭവിക്കുന്ന ഒരു ഒരു ധാരണ ഉണ്ടാകും അല്ലേ. അതുപോലെ ഒരു ഡിസയർ ഉണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും വേണ്ട കാര്യങ്ങളാണ് നമുക്കൊരു ഒരു ധാരണ ഉണ്ടാകുക എന്ന് പറയും. അപ്പൊ ആ ധാരണ എന്ന് പറയുന്നത് അറിഞ്ഞോ അറിയാതെയോ സംഭവിക്കാം. ചിലർ അതിനെ കൾട്ടിവേറ്റ് ചെയ്തെടുക്കും. അപ്പൊ ഈ ലിവിങ് എ ലെഗസി എന്ന് പറയുന്നത് ഒരു 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 മിറാക്കിളാണ്. എല്ലാവർക്കും ആഗ്രഹമുള്ള കാര്യമാണ് ഞാൻ ഇവിടെ ജീവിച്ചിരുന്നു എന്ന് പിൽക്കാലത്ത് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അപ്പൊ അതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട്, അതിലെ അല്ലാതെ സംഭവിക്കുന്ന ആൾക്കാർ. എനിക്ക് തോന്നുന്നത് എനിക്ക് അല്ലാതെ സംഭവിച്ച ഒരാളാണ്. തീർച്ചയായിട്ടും നമ്മുടെ ഒരു ഡിസയർ, നമ്മുടെ ഒരു പാഷൻ എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. ഈ 40 വർഷമായിട്ടും എനിക്ക് ഞാൻ ചെയ്യുന്ന ജോലി ഏറ്റവും മനോഹരമായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതൊരു ഒരു ഇപ്പോഴും ഒരു ഡിസയറാണ്. ദൈവം എനിക്ക് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ സാധിക്കണേ എന്ന് പറയുന്ന ആ ഒരു ഫയർ. ജീവിതം അതുപോലെ തന്നെയാണ്. ലൈഫ് ഇസ് സോ ബ്യൂട്ടിഫുൾ, മേക്ക് ഇറ്റ് എക്സ്ട്രാ ഓർഡിനറി എന്ന് പറയും. നമ്മൾ പോകുന്ന സമയത്ത് എന്തെങ്കിലും അത് എങ്ങനെയാണ്, അത് പോസിബിൾ ആയിട്ടാകാം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സപ്പോർട്ടോടുകൂടിയാകാം. എനിക്ക് തീർച്ചയായിട്ടും ഒരുപാട് പേരുടെ സപ്പോർട്ട് കൂടിയാണ്. ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ നമുക്ക് തനിച്ചു പോയി അഭിനയിക്കാൻ പറ്റില്ല. ഒരുപാട് പേരുടെ സപ്പോർട്ടിൽ നിന്നുകൊണ്ട് നമ്മൾ നമ്മളെ തന്നെ കണ്ടെത്തുക അല്ലെ. നമുക്ക് അവരുടെ മുകളിലായിട്ട് എങ്ങനെ പോകാൻ സാധിക്കുമെന്ന് അത് ബൈ ഒരാ ഒരു ഒരു മനസ്സിൽ ഒരു കളങ്കവുമില്ലാതെ ചെയ്യുക അല്ലെ. എന്റെ കഥാപാത്രം ഏറ്റവും നന്നാകണമെങ്കിൽ എന്റെ കൂടെ നിൽക്കുന്നവർ ഏറ്റവും നന്നാകണം. അപ്പോഴേ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ എനിക്ക് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സേതുമാധവനായാലും അല്ലെങ്കിൽ വാനപ്രസ്ഥമായാലും ലൂസിഫർ ആയാലും എല്ലാം ഞാൻ ആദ്യം സിനിമയ്ക്ക് അല്ലെങ്കിൽ ആ ഷൂട്ടിങ്ങിന് ചെല്ലുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയിൽ തന്നെയാണ് ഞാൻ ചെല്ലുന്നത്. ദൈവമേ ഞാൻ ചെയ്യുന്നത് ശരിയാകണേ അല്ലെ, ഞാൻ ചെയ്യുമ്പോൾ ഏറ്റവും മനോഹരമായിട്ട് മാറണേ, എന്റെ കൂടെയുള്ളവർ ഏറ്റവും നന്നായിട്ട് പെരുമാറണേ, ഏറ്റവും നന്നായിട്ട് അഭിനയിക്കണേ, അപ്പോൾ മാത്രമാണ് എന്റെ അഭിനയത്തിന് ഒരു 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 വെളിച്ചം ഉണ്ടാകും. ജീവിതം അതുപോലെ തന്നെ, ഏറ്റവും നമ്മുടെ സൗഹൃദങ്ങൾ, നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ കൂടെയുള്ള ആൾക്കാർ, അവരുടെ ഒരു വെൽഫെയറിനെ കുറിച്ച് നമ്മൾ ആലോചിക്കണം. അവരേറ്റവും മനോഹരമായിരുന്നാലേ, അവരേറ്റവും നന്നായിരുന്നാലേ നമ്മുടെ ജീവിതവും തളർക്കുകയുള്ളൂ, പൂക്കുകയുള്ളൂ എന്നുള്ളൊരു വിശ്വാസം നമ്മളുണ്ടാകും.